അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ടിപ്സ് ആയിട്ടുള്ള തിയറി ടോപ്പിക്കായിട്ടുള്ള 80G കുറിച്ചാണ്. ഡൊണേഷൻ 80G എന്ന് പറഞ്ഞാൽ ഡൊണേഷനാണ്. ഡൊണേഷൻ രണ്ട് തരത്തിലാണ്, നോ ലിമിറ്റഡ് ഡൊണേഷൻ ഉണ്ട്, വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ ഉണ്ട്. നോ ലിമിറ്റഡ് ഡൊണേഷൻ തന്നെ 100% ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ 50% ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. വിത്ത് ലിമിറ്റഡിലും ഉണ്ട്, 100% ഉണ്ട്, 50% ഉണ്ട്. ഇതിലേതൊക്കെയാണ് ഏതൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ ലിമിറ്റ് 100% വരാൻ സാധ്യതയുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, അതേപോലത്തെ നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ ചിൽഡ്രൻ ഫണ്ട്, അതേപോലെയുള്ള ഫണ്ടുകൾ. അപ്പോൾ തന്നെ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ സാക്ഷരതാ സമിതി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, അതേപോലെ തന്നെ എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, അങ്ങനെയുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, പിന്നെ കമ്മ്യൂണൽ ഹാർമണി ഫണ്ട് ഫോർ കമ്മ്യൂണൽ ഹാർമണി, ഇത്തരം ഡിഡക്ഷൻസിൽ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി നോ ലിമിറ്റ് തന്നെ 50% എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു അവരുടെ പേരിലുള്ള ഫണ്ടുകളുണ്ട്, നാഷണൽ ഫണ്ടുകളുണ്ട്, ഇവരുടെ പേരിലുള്ള ഫണ്ടുകൾക്ക്, അതേപോലെ തന്നെ അവരൊക്കെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ഈ നാല് കാറ്റഗറി മാത്രമേ നോ ലിമിറ്റ് 50% വരുള്ളൂ. ഏതൊക്കെയാണ്? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരുടെ പേരിലുള്ള ഫണ്ടുകൾ, അവരുടെ കുടുംബത്തിൽ നിന്ന്, ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള 3 പേരുടെ പേരിലുള്ള ഫണ്ടുകൾ, ഒപ്പം തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ഈ 4 ഫണ്ടുകളാണ് നോ ലിമിറ്റ് 50% വരുന്നത്. അടുത്ത് വിത്ത് ലിമിറ്റ് 100% വരുന്ന 2 ഫണ്ടുകളാണ്, ഒന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും ഫാമിലി പ്ലാനിങ്ങിനും വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ. ഈ ഫണ്ടുകളിലേക്ക് ഡൊണേറ്റ് ചെയ്തെന്ന ലിമിറ്റിനകത്ത് നിന്നോട്ട്, ലിമിറ്റ് എന്ന് പറയുന്ന അഡ്ജസ്റ്റഡ് ടോട്ടലിംഗത്തിൻ്റെ 10% പേരുടെ ലിമിറ്റ്. അഡ്ജസ്റ്റഡ് ടോട്ടലിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടലിംഗത്തിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിനും 80G മുമ്പുള്ള എല്ലാ ഡിഡക്ഷൻസും കുറക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റഡ് ടോട്ടലിംഗം. അതിൻ്റെ 10% നിർത്തിക്കൊണ്ടായിരിക്കണം ഈ ഡിഡക്ഷൻ നടത്തേണ്ടത് വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ. അതേപോലെ 50% വിത്ത് ലിമിറ്റിൽ വരാവുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് ഓഫ് വില്ലേജ് ഓർ ടൗണ്, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, ടെമ്പിൾ മോസ്ക് പോലുള്ള വർഷിപ്പ് കേന്ദ്രങ്ങൾക്ക്, ടെമ്പിൾ മോസ്ക്, അതുപോലെയുള്ള ഗുരുദ്വാര, ചർച്ച് പോലെയുള്ള വർഷിപ്പ് കേന്ദ്രങ്ങൾക്ക്, നോട്ടിഫൈഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾക്ക്, പിന്നെ അതേപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടുകൾക്കൊക്കെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ലിമിറ്റ് 50% ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് 80G ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.